എല്ലാവർക്കും അമ്മ ശ്രുചികളിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പിടിയും കോഴിക്കറിയാണ്. ട്രഡീഷണൽ ഫുഡായ പിടിയും കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നോയമ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം. വറുത്തരച്ച കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു പാനിലേക്ക്. എന്നിട്ടൊരു 3 മീഡിയം സവാളയാണ് അത് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതേ സമയത്ത് അടുത്ത അടുപ്പിൽ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 7 വത്തൽമുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി മുളകും മല്ലിയൊന്നും ഇല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ലാസ്റ്റ് ചേർത്താൽ മതിയാവും. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1.5 ടീസ്പൂൺ പെരിഞ്ചീരകവും, 3-4 ഗ്രാമ്പൂവും, 10-12 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ ഏകദേശം സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തതാണ്, ഒരുപാട് അരച്ചിട്ടില്ല, ചതച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുത്തു. അപ്പോൾ അതും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും വേണം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, എരിവനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്ക്. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1 മീഡിയം തക്കാളിയാണ് അത് ചെറുതായിട്ട് കുത്തിയരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് വേണ്ടത്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നല്ലതായിരിക്കും തക്കാളി. അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം 1 കിലോയോളം ചിക്കനുണ്ട്. 900 ഗ്രാമാണ് ചിക്കനുള്ളത്. അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. അത് ആ സവാളയുടെ മസാല എല്ലാ ചിക്കനിൽ ഒന്ന് പിടിച്ചു വരണം. അതുവരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നാൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് ചെയ്യണം. നന്നായിട്ട് ഇളക്കി എല്ലാ ചിക്കനിലും അത് പുരട്ടിയെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ഏകദേശം വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മല്ലിയും മുളകും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ലാസ്റ്റ് വറുത്ത് കഴിയുമ്പോഴേ ചേർക്കാവുള്ളൂ. അപ്പോൾ നമുക്കത് അരച്ചെടുത്ത പേസ്റ്റ് ഇതാ ഈ ചിക്കൻ വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. തേങ്ങ വറുത്തരച്ച പേസ്റ്റാണ് ഈ ചിക്കനിലേക്ക്. 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിരുന്ന ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം കൂടെ, മിക്സി കഴുകിയ വെള്ളം, കുറച്ചൊരു 1 ഗ്ലാസോളം വെള്ളം ചേർക്കണം. എന്നിട്ട് വേണം നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ഗ്ലാസോളം 1 കപ്പോളം വെള്ളം വരും. അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ വെള്ളത്തിലാണ് കറി വേണ്ടതെങ്കിൽ അത് വെള്ളം കൂടുതൽ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം മാറ്റി കൊടുത്താൽ മതി. എരിവൊക്കെ നോക്കിയിട്ട് ചെയ്തോണം. അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പോലെ തിളച്ച് വറ്റിച്ചെടുക്കണം. എത്ര വെള്ളം എത്രയാണോ നിങ്ങൾക്ക് ലൂസായിട്ട് വേണ്ടത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടത് സവാള വഴറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ കുറച്ചുകൂടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് വാങ്ങിക്കൊള്ളുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇത് പിടിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. പിടിയുടെ കൂടെ ഇത്തിരി ലൂസുള്ള കറിയാണ് നല്ലത്. അപ്പോൾ നമുക്കിനി അടുത്തത് പിടി ഉണ്ടാക്കി തുടങ്ങാം. പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 1/5 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കിടന്നാണ് നമ്മൾ ഈ പിടിയുടെ ബോൾസ് എല്ലാം വെന്തെടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളി, ഒരുപാട് വെളുത്തുള്ളി ചേർക്കല്ല്, 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. 1 ടീസ്പൂൺ ജീരകമുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഈ കിഴി എന്ന് പറയുന്നത് മല്ലിയാണ്. മല്ലി നമ്മൾ ഒരു കിഴി കെട്ടിയാണ് ഇട്ടത്. കാരണം അത് കുഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതെല്ലാം കടിക്കും, നമ്മുടെ പിടിക്കകത്ത് കടിക്കും. അതുകൊണ്ട് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കിഴി കെട്ടി അതിനകത്ത് ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഇതിലേക്ക് ഒരു 1.5 teaspoon ഉപ്പ് ചേർക്കണം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഉപ്പ് ചേർക്കണം. അതിൻ്റെ കൂടെ ഈ തേങ്ങാ, ഇത് തേങ്ങാ പീരയാണ്, അതായത് തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാ പീരയാണ്. ഏകദേശം അരക്കപ്പോളുണ്ട്. അതിൻ്റെ പാലെടുത്ത്, ആദ്യത്തെ പാലെടുത്ത് മാറ്റി വെച്ചതാണ്. എന്നിട്ടുള്ള പീരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർന്ന് അതൊന്ന് തിളച്ചു വരണം. അപ്പോഴത്തേക്കും നമുക്കിവിടെ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 cup പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 3 tablespoons അപ്പയിടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് സോഫ്റ്റ് ആയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അത് നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളത്തിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മളിതിനകത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ തിളച്ച വെള്ളം എന്നിട്ട് ഈ പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ തിളപ്പിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഈ പൊടിയിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് ഇടിയപ്പമൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇടിയപ്പം കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ഈ തവി വെച്ചൊന്ന് കുഴച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇതേപോലെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ട്. ഇനി ആ കുഴച്ച ബാറ്റർ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബാറ്റർ മാറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണം. നന്നായി കുഴയ്ക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് ഇടിയപ്പമൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ച് ഉരുട്ടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബോളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഓരോരോ ബോൾസാക്കി മാറണം. ചെറിയ ബോളായിരിക്കണം, വലിയ ബോളാവരുത്. ചെറിയ ബോളാണെങ്കിൽ അതിന് കഴിക്കാൻ പറ്റുള്ളൂ, നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റണം. എന്നിട്ട് അത് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ പിടിയും കോഴിയും, പിടി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതാ ലാസ്റ്റ് വന്ന ഒരു ബോൾ, ഒരു വലിയ ബോൾ. ഞാൻ ആ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 1 1/4 cup തേങ്ങാപ്പാലുണ്ട്. അതിലേക്ക് ആ ലാസ്റ്റ് ഉണ്ടാക്കിയ ബോൾ ഞാൻ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അവസാനം വരുന്ന ആ ഒരു പീസ്, ബാക്കിയെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൽ നിന്നാണ് നമ്മളെടുത്തത്, പൊടി കുഴച്ചെടുത്തത്. ബാക്കിയുള്ള വെള്ളം നമ്മൾ അടുപ്പിൽ ഇരിപ്പുണ്ട്. അടുപ്പ് സ്റ്റൗ ഓഫ് ചെയ്യേണ്ട, അത് സിമ്മിൽ വെച്ചേക്കുക. എന്നിട്ട് ഈ ബോൾ ഇടുന്ന സമയത്ത്, പിടി ഇടുന്ന സമയത്ത് നമ്മളതൊന്ന് ഫുള്ളിലാക്കി വെച്ചോളുക. എന്നിട്ട് ഇതാ ഓരോ ബോൾസും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കണം. മുഴുവൻ ബോൾസും ഇട്ട് കൊടുക്കണം. അതിലേക്ക്, അതിൽ കിടന്നാണ് നമ്മൾ ഈ പിടി വേവിക്കുന്നത്. അപ്പോൾ ഇതാ ഓരോ പിടിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബോൾസും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. അവ ബീന എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ബീന, ഒരുപാട് താങ്ക്സ് കേട്ടോ ഇത് പറഞ്ഞു തന്നാൽ. ട്രഡീഷണലായിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കണ്ടിട്ടും എനിക്ക് ഒരു തൃപ്തി പോരായിരുന്നു. അപ്പോൾ ബീനയാണ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്, ഇങ്ങനെയാണ് ബീനയുടെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ അത് ബീനയ്ക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഈ സമയത്ത് ഇതാ നമ്മുടെ പിടിയൊക്കെ നടച്ച് വെച്ച് വേവിക്കണം. 10 minutes നടച്ച് വെച്ച് വേവിക്കുക. 10 minutes വേണ്ട, 7 minutes മതിയാവും. അപ്പോൾ അതാ ഇതുപോലെ വെള്ളം വറ്റി വരും. വറ്റി വരുമ്പം വേണം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട്. ഇതാ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കിടന്ന് വെന്ത് ഈ സമയത്ത് നമ്മൾ ആ തേങ്ങയും ആ മാവ്, പിടിയുടെ മാവും കൂടെ കലക്കി വെച്ചിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ തിളപ്പിക്കാൻ നിൽക്കേണ്ട, പിന്നെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വാങ്ങിയാൽ മതിയാവും. കറിവേപ്പിലയൊക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് ഇനി വേറെ കറിവേപ്പില ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അത് ഇങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ, നല്ല തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകി വന്നോളും. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ട് തോന്നുന്നത്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതാ നമ്മുടെ പിടി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത്. ഭയങ്കര രസമാണ് ആ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട്. ചിക്കന് കറിയാണെങ്കിൽ അതിനൊരു പ്രത്യേക എടുപ്പാണ്. ഫ്രൈയേക്കാൾ എടുപ്പ് ചിക്കൻ കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ വറുത്തരച്ച ചിക്കൻ കറി കാണിച്ചത്. നമ്മുടെ പിടി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. പാകത്തിനുള്ള കുറുകി വന്ന പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. മുഴുവൻ പിടിയും നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറൊരു ഡിഷിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വിഭവവുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് സ്പെഷ്യൽ ട്രഡീഷണൽ ഫുഡായ പിടിയും കോഴിയുമാണ്. ഇതിൻ്റെ കൂടെ ബാക്കി സാധാരണ കോഴിക്കറിയൊക്കെ ഓടുന്നതാണ്. അപ്പോൾ ഞാനൊരു കാന്താരി ചിക്കൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ബൈ ബൈ.